السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. بهمان راي صهودر صهودري ماري نمال بديتواندري كندا سورة الله حاء سورة الله حاء إلى 6, 7, 8 ആയത്തുകളാണ് നമ്മൾ അവസാനമായി ചർച്ച ചെയ്ത് നിർത്തിയത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യജിദുക യതീമൻ ഫആവ വവജദക ദാല്ലൻ ഫഹദ വവജദക ആയിലൻ ഫഅഗ്ന. ഈ 3 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചിരുന്നു. അവിടുത്തെ അനാഥരായി അവിടെ നിന്ന് അനാഥനായപ്പോൾ അള്ളാഹു അഭയം നൽകിയില്ലേ, അവിടത്തേക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു നിയമ സംഹിത ആവശ്യമുള്ള സമയത്തൊരു ശരീഅത്ത് അള്ളാഹു തആല അങ്ങേക്ക് തന്നില്ലേ. അതിനുശേഷം ദാരിദ്ര്യം പിടിപെട്ടപ്പോൾ അള്ളാഹു തആല സ്വയം പര്യാപ്തത നൽകിയില്ലേ. ഇതാണ് ആ 3 ആയത്തുകളുടെയും ആശയം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂർവ്വ ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അള്ളാഹു തആല നൽകിയ 3 അനുഗ്രഹങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ അനുഗ്രഹമായ അലം യജിദുക യതീമം ഫആവ, അനാഥനായിരുന്നപ്പോൾ അള്ളാഹു അവിടത്തേക്ക് അഭയം നൽകിയില്ലേ, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, വവജദക ദാല്ലൻ ഫഹദ, അങ്ങേക്ക് ജീവിക്കാനൊരു വഴി ആവശ്യമായി വന്നപ്പോൾ, ഒരു വഴി അറിയാതെ വന്നപ്പോൾ ഇസ്ലാം എന്ന പരിശുദ്ധമായ ഒരു ജീവിത നിയമ വ്യവസ്ഥിതി അങ്ങേക്ക് നാം തന്നു. അതാണ് 40-ആം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലഭിച്ച പ്രവാചകത്വമാണ് നമ്മുടെ ഉദ്ദേശം. നുബുവത്തും ശരീഅത്തും ഒക്കെ ഒന്നിച്ച് കൊടുക്കുക. 40-ാമത്തെ വയസ്സിൽ ലഭിച്ച പ്രവാചകത്വം, ആ ഒരു റിസാലത്ത്, ഒരു സന്ദേശം, ജീവിക്കാൻ ഒരു നിയമസംഹിത, അത് മുതൽക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിയായ ഒരു ജീവിത വ്യവസ്ഥ ശരീഅത്ത് അള്ളാഹു തആല കാണിച്ചു കൊടുത്തത്. അതിനു മുമ്പ് അങ്ങനെയുള്ളൊരു ജീവിത വ്യവസ്ഥയെക്കുറിച്ച് ഒരു എത്തും പിടി ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും വായിച്ച് പഠിക്കാനുള്ള അവസരവുമില്ലായിരുന്നല്ലോ. അക്ഷരജ്ഞാനമില്ലാത്ത ആളായിരുന്നു അവിടുന്ന്. അതുകൊണ്ട് വായിച്ച് പഠിക്കാനോ അതല്ലെങ്കിൽ മറ്റുള്ള സോഴ്സുകൾ തേടാനോ ഒന്നും അവിടത്തേക്ക് കഴിയുമായിരുന്നില്ല. അള്ളാഹു തആലയാണ് ഈ ഒരു ജീവിത സംഹിത പറഞ്ഞു കൊടുത്തത്. അപ്പം ഇങ്ങനെയുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അത്യുത്കൃഷ്ടമായ പരിശുദ്ധ ഖുർആനും നിസ്തുലമായ എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒരു ജീവിത പരിപാടിയും നൽകി അള്ളാഹു തആല അനുഗ്രഹിക്കുകയും പ്രവാചകന്മാരിലൊക്കെ ശ്രേഷ്ഠരാക്കി ഏറ്റവും അഫ്ളുർ റസൂലാക്കി അതുപോലെ തന്നെ അഖില ലോകത്തിനും റസൂലുമാക്കി നിയോഗിക്കും ചെയ്തു. അത് വലിയൊരു നിഅമത്താണ്. അതാണ് വജദക ദാല്ലം ഫഹദ എന്നതിലൂടെ അള്ളാഹു തആല പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത പോയിന്റ്, അടുത്ത ആയത്ത്, വജദക ആയിലം ഫഅഗ്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാമ്പത്തികമായി പരാധീനത വന്നപ്പോൾ, അവശത വന്നപ്പോൾ ആ സമയത്തൊക്കെ സ്വയം പര്യാപ്തതക്ക് ആവശ്യമായ സംഗതികൾ ചെയ്തു കൊടുത്തു, സാമ്പത്തികമായ അവശതക്ക് പരിഹാരം കാണിച്ചു കൊടുത്തു. അതാണ് 3-ാമത്തെ നിഅമത്തായി പറയുന്നത്. അവിടെ ഗോതമ്പ് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓ വജതക്ക അവിടെ നീട്ടണം, എന്നിട്ടത് അങ്ങനെ ഓതിപ്പോകരുത്. തജ്വീദിൻ്റെ നിയമങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാം കൂടെ നമുക്കിവിടെ പഠിപ്പിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അത് കഴിയുന്ന ആളുകൾ കിട്ടാവുന്ന സോഴ്സുകളിൽ നിന്ന് തജ്വീദിൻ്റെ നിയമങ്ങൾ നോക്കിയെടുത്ത് പഠിക്കുക. ഇപ്പം ഒന്നും ഒരുപാട് മലയാളത്തിലൊക്കെ സൈറ്റുകൾ ലഭ്യമാണത്. തജ്വീദ് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഇൻഷാല്ലാഹ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. പരമാവധി ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഖുർആൻ പറയാൻ ശരിയാക്കാനുള്ള ശ്രമിക്കും. നബി സല്ലല്ലാഹു തങ്ങൾക്ക് പിതാവിൽ നിന്ന് കാര്യമായ ഒരു അനന്തരാവകാശ സ്വത്തും ലഭിച്ചിരുന്നില്ല, എന്നിട്ടും അവിടുത്തെ അള്ളാഹു തആല കൈവെടിഞ്ഞിട്ടില്ല. അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷിക്കുവാനും എല്ലാ സഹായങ്ങളും കൊടുക്കുവാനും പിതാമഹനും പിതൃവ്യനും മുന്നോട്ട് വന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ വിഷയം പറഞ്ഞു. അങ്ങോട്ട് ആവശ്യപ്പെടാതെ അവരെല്ലാം ഇങ്ങോട്ട് ചെയ്തു കൊടുത്തു. സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലക്കുള്ള പിന്തുണയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ കൊടുത്തു. അതുപോലെ തന്നെ അതിനുശേഷം ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ സ്വത്ത് കൊണ്ട് കച്ചവടം ചെയ്തു അല്ലേ. അതിനുശേഷം ഈ സൂറ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ഖദീജ ബി റളിയല്ലാഹു അൻഹ അവരുടെ ധനം കൊണ്ട് മികച്ച സഹായം നൽകി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഇതെല്ലാം അങ്ങോട്ട് ആവശ്യപ്പെടാതെയായിരുന്നു. ഇതൊക്കെ ഹിജ്റയുടെ മുമ്പുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ഇനി അതിനുശേഷമോ ഹിജ്റക്ക് ശേഷമോ അൻസ്വാറിൻ്റെ സഹായം അവിടത്തേക്ക് ലഭിച്ചല്ലോ. മാത്രവുമല്ല യുദ്ധത്തിൽ
കിട്ടുന്ന ഗനീമത്ത് സ്വത്തുക്കളിൽ നിന്ന് ഒരു ഓഹരിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ അത്യാവശ്യങ്ങൾക്ക് അന്യനെ ആശ്രയിക്കാതെ കഴിയാനുള്ള രൂപത്തിൽ അല്ലാഹു തആല സംവിധാനിച്ചു കൊടുത്തു എന്ന് ചുരുക്കം. അതാണ് പറഞ്ഞതിനർത്ഥം. വജദക ആയിലം ഫഅഗന, അതല്ലാതെ നിങ്ങൾക്ക് ദാരിദ്ര്യം ഉണ്ടായപ്പോൾ നിങ്ങളെ വലിയ മുതലാളിയാക്കിയില്ലേ എന്നല്ല പറഞ്ഞതിനർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടീശ്വരനോ ലക്ഷപ്പോ ആയിത്തീർന്നു എന്നല്ല ഈ ആയത്തിനർത്ഥം. ഒരു പ്രവാചകനായ അടിമയായിരിക്കാനാണ് അവിടെ നിന്ന് എപ്പോഴും ഇഷ്ടപ്പെട്ടിരുന്നത്, ഒരു രാജാവായ പ്രവാചകനായിരിക്കാനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വജദക്കായിലും ഫാഗന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? തങ്ങൾക്ക് മനസ്സംതൃപ്തിയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു കഴിവും എല്ലാ സാഹചര്യങ്ങളും മന്നരുടെ മുമ്പിൽ കൈനീട്ടാതെ മുന്നോട്ട് പോകാനുള്ള ഒരവസ്ഥയും അള്ളാഹുത്തലാക്കി കൊടുത്തു എന്നല്ലാതെ വലിയ മുതലാളിയായി എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലുള്ള സമ്പത്ത് അല്ലെങ്കിൽ ധന്യത ഇതൊക്കെ അവിടെ നിന്ന് കൽപ്പിച്ച അർത്ഥമൊന്ന് വേറെയാണ്, നമ്മൾ കൽപ്പിക്കുന്നത് പോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അറളി വലാക്കിന്നൽ ഗിന ഗിന നഫ്സി, കുറേ സ്വത്തും മുതലും പൈസ ഉണ്ടാവുക എന്നുള്ളതല്ല ഐശ്വര്യത്തിൻ്റെ അടയാളം. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ, തൃപ്തി എന്ന് പറഞ്ഞാൽ, അത് ഗിന നഫ്സി, മനസ്സിൻ്റെ ഐശ്വര്യമാണ് പ്രധാനം. മാനസികമായി എല്ലാത്തിനോടും പൊരുത്തപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവുക, ഒരവസ്ഥ സംജാതമാവുക. അതുപോലെ തന്നെ ഖദ് അഫ്ലഹ മൻ അസ്ലമ വറുസഖ കഫാഫൻ വഖന്നഅഹു അല്ലാഹു ബിമാ ആതാഹു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് റഹ്മത്തുള്ളാഹി അലൈഹി. ഒരാൾ ജയിച്ചു, അയാൾ മുസ്ലിമായി, അയാൾക്ക് അത്യാവശ്യം കഴിഞ്ഞു പോകാനുള്ളതൊക്കെ അല്ലാഹു തആല കൊടുത്തു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്ഥിതി കൊടുക്കുകയും ചെയ്തു. ഇതാണ് ഗിന എന്ന് പറഞ്ഞാൽ, ഐശ്വര്യം സമ്പത്ത് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ അടുക്കൽ ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ വവജദ കായിലൻ ഫഅഗന എന്ന് പറഞ്ഞാൽ അത്രേ അതിൻ്റെ അർത്ഥമുള്ളൂ, നമ്മൾ കൽപ്പിക്കുന്ന അർത്ഥമല്ല അതിനുള്ളത്. അപ്പോൾ ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനും ഉള്ള ഒരു മനക്കരുത്ത്, ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ധനം, പൈസ, സമ്പത്ത് എന്നൊക്കെ പറഞ്ഞാൽ. മേൽ പറഞ്ഞ പ്രകാരമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിച്ച അള്ളാഹു ഭാവിയിലും അവിടുത്തെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ ബേജാറാവേണ്ട, ഭാവിയെക്കുറിച്ച് നല്ല പ്രതീക്ഷയോടെ മുന്നേറിക്കൊള്ളണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തോടൊക്കെ അവിടുത്തെ ഉണർത്തുന്നത്. ഇവിടെ ഈ ആയത്തിൻ്റെ ഒരു തെർത്തീവ് നമ്മൾ ശ്രദ്ധിച്ചോ? കൃത്യമായ തെർത്തീബിലാണ് ഈ മൂന്നായത്തും അള്ളാഹുത്തല പറഞ്ഞിട്ടുള്ളത്. അലം യജിദിക്ക് എത്തീമം ഫാവ, ആദ്യം യുത്തുമിൻ്റെ വിഷയം പറഞ്ഞു അല്ലേ, അനാഥനായി എന്ന വിഷയം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു ജീവിക്കാൻ ഒരു വഴി തന്നു എന്ന് പറഞ്ഞു. മൂന്നാമത് പറഞ്ഞു ദാരിദ്ര്യം വന്നപ്പോൾ അതിനുള്ള പരിഹാരം കാണിച്ചു തന്നു. ഇത് മൂന്നും കൃത്യമായ ഓർഡറാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തന്നെയല്ലേ സംഭവിക്കുക? എത്തീമാവുന്നത് എപ്പോഴാണ്? വാപ്പ മരിച്ചുപോയാൽ അല്ലേ പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് എത്തീമാണ്, കുട്ടിത്വമാണ് അപ്പോൾ. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഘട്ടത്തിലാണ് യുത്തുമ സംഭവിക്കുന്നത്, അനാഥനാവുക എന്ന് സംഭവിക്കും. അപ്പോൾ അത് ആദ്യം പറഞ്ഞു, അങ്ങനെ ഉണ്ടായപ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ ആളെ തന്നില്ലേ. ഇനി രണ്ടാമത് ഒരു പ്രായപൂർത്തിയാവാത്ത സമയമാണ് ആ പ്രായപൂർത്തിയുടെ മുമ്പുള്ള യുത്തുമ എന്ന് പറയുന്നത്. അതിനുശേഷം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ സംബന്ധിച്ച് എത്തീമെന്ന് പറയില്ല. പിന്നെ മുഖല്ലഫായ പ്രായപൂർത്തിയായ ഒരു മനുഷ്യനാണ് അയാൾ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേണം? അത്തരം ഒരാൾക്ക് ജീവിക്കാനൊരു വഴി വേണം, ഒരു ജീവിത വ്യവസ്ഥിതി വേണം. അതാണ് രണ്ടാമത് പറഞ്ഞത് അല്ലം ഫഹദ. ആ ഘട്ടമെത്തിയപ്പോൾ അങ്ങേക്ക് നല്ലൊരു ശരീഅത്തും തന്നില്ലേ. ഇനി അങ്ങനെയാണ് മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നെ പൈസയുടെ ആവശ്യം വരിക, അധ്വാനത്തിൻ്റെ ആവശ്യം വരിക, കുടുംബവും കുട്ടികളും മക്കളൊക്കെ ആവുന്നതിന് പിന്നെയാണ്. അപ്പോഴാണ് ചെലവ് കൂടുന്ന ഒരവസ്ഥ വരിക, ചെലവുണ്ടാവുന്ന അവസ്ഥ വരിക. ആ സമയം വന്നപ്പോഴും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതത്ര കൈവിട്ടില്ല. അവിടെയും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും മനക്കരുത്ത് കൊടുത്തു. ഇങ്ങനെ കൃത്യമായി മൂന്ന് രൂപത്തിൽ, കൃത്യമായ തെർത്തീബിലാണ് അല്ലാഹു തആല ഈ ഒരു വിഷയം പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ആയത്ത് പഠിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഅമ്മൽ യതീമ ഫലാ തഖഹർ. ഇങ്ങനെയൊക്കെയാണ് സംഗതികൾ. നിങ്ങൾ യതീമായിരുന്നു, അപ്പോൾ അല്ലാഹു തആല സംരക്ഷിച്ചു അല്ലേ, നിങ്ങൾക്ക് വഴി കാണാത്തപ്പോൾ വഴി കാണിച്ചു തന്നു, സമ്പത്തിനാവശ്യമുണ്ടായപ്പോൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടേണ്ട മനസ്സ് തന്നു. ഇങ്ങനെയൊക്കെയാണ് നബിയെ, അതുകൊണ്ട് ഇനി നിങ്ങൾ എന്തു ചെയ്യണം? ഫഅമ്മൽ യതീമ ഫലാ തഖഹർ. അതുകൊണ്ട് നിങ്ങൾ അനാഥയെ അവഹേളിക്കരുത്, അനാഥയെ അവഹേളിക്കരുത്. ഫഅമ്മൽ യതീമ, അതുകൊണ്ട് അനാഥയെ, ഫലാ തഖഹർ, നബിയെ അങ്ങ് അവഹേളിക്കരുത്, ആട്ടിപ്പായിപ്പിക്കരുത്, നിന്ദിക്കരുത്, അല്ലെങ്കിൽ അവരുടെ അതിക്രമം കാണിക്കരുത്. ഇതൊക്കെ ഖഹർ എന്നതിൻ്റെ അർത്ഥത്തിൽ പെടും. ഖഹർ എന്ന് അറബിയിൽ പറഞ്ഞാൽ എല്ലാം പെട്ടു, ആക്രമം നടത്തുക എന്നത് പെട്ടു, അവൻ്റെ അവകാശം പിടിച്ചു പറിക്കുക എന്നത് പെട്ടു,
അല്ലെങ്കിൽ അവൻ്റെ മേൽ അനാവശ്യമായി അധികാരം സ്ഥാപിക്കുക എന്നത് പെട്ടു. അതിൽ ഏതെങ്കിലും നിലക്ക് ആ യതീമായ കുട്ടിയെ നിസ്സാരനാക്കുക, അതല്ലെങ്കിൽ അവൻ്റെ മുതൽ തട്ടിപ്പറിക്കുക, എല്ലോ ഐറ്റംസും ഈ ഖഹർ എന്ന പദത്തിൽ ഉൾക്കൊണ്ടു എന്നാണ്. അപ്പോൾ ഒരു നിലക്കും എന്താവാൻ പാടില്ല, യതീം മക്കളെ, അനാഥരായ ആളുകളെ വിഷമിപ്പിക്കാൻ പാടില്ല, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആനിൽ വിഷയം പറഞ്ഞിട്ടുണ്ട്, അനാഥ സംരക്ഷണത്തിനെ പറ്റി വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ട്. ബാപ്പയില്ലാത്ത കുട്ടി, ഇതാണിപ്പോൾ എത്തി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഈ കുട്ടിയെ സംരക്ഷിക്കൽ സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ഒരു ബാപ്പ ആ കുട്ടിക്ക് മരിച്ചാൽ ഒരുപാട് ബാപ്പമാർ ആ കുട്ടിക്കുണ്ടാവണം. സമൂഹം മുഴുവൻ ആ കുട്ടിയെ സംരക്ഷിക്കണം, ആ കുട്ടിയെ സ്നേഹിക്കണം, തലോടണം. ഒന്ന് തലോടിയാൽ തന്നെ വലിയ കൂലിയാണ്. സുബ്ഹാനല്ലാഹ്, യതീമായ കുട്ടിയുടെ തലയിലൊന്ന് തലോടിയാൽ വലിയ കൂലിയാണ്, പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഹൃദയം കടുത്തു പോയിട്ടുണ്ടെങ്കിൽ, കസ്വത്തുൽ കൽബിൻ്റെ സോക്കറുള്ള ആളുകളുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനൊരു കട്ടി, ഒരു അലിവും തോന്നുന്നില്ല, ഒന്നിനും ഒരു റാഹത്ത് കിട്ടണില്ല, വിവാഹത്തോടൊപ്പം ഉന്മേഷം കിട്ടുന്നില്ല, കസ്വത്ത് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനുണ്ട് ഒരു മരുന്നാണ് യതീം മക്കളുടെ തലയിൽ തലോടുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ ഇതുപോലൊരു പരാതിയുമായി വന്നു, നബിയെ എൻ്റെ ഹൃദയം കടുത്തു പോയിട്ടുണ്ട്, എന്തൊരു ചികിത്സ പറഞ്ഞു തരണം, അങ്ങനെ ദുആ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, നിനക്ക് നിൻ്റെ കൽബിനെ ലോലമാക്കണോ എന്നാൽ നീ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മിസ്കീന്മാരായ ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കുക. രണ്ട്, വംസഹ് റസൽ യതീമി, യതീമിൻ്റെ തല തടവുകയും ചെയ്യുക. വലിയ കൂലിയാണ്, വലിയ കൂലിയാണെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ സ്വർഗത്തിൽ ഒപ്പമാണ്. നമ്മളെല്ലാവരും എപ്പോഴും പറയാറും പ്രസംഗിക്കാറും എഴുതാറുമുള്ള ഹദീസാണത്, അല്ലേ? അന വഖാഫിറുൽ യതീമി, ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കഹാത്തേന് രണ്ട് വിരലുകൾ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെയായിരിക്കും എൻ്റെ കൂടെ സ്വർഗത്തിൽ എന്ന് പറഞ്ഞിട്ടില്ലേ? അള്ളാഹു തആല പറഞ്ഞതുപോലെ തന്നെ വളരെ വാത്സല്യത്തോടെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളും യതീമുകളോട് പെരുമാറിയിരുന്നത്. ഒരുപാട് അവസരങ്ങളിൽ അത് പല ഹദീസുകളിലുമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, ഞാനൊരു യതീമായ കുട്ടിയാണ് നബിയെ, എനിക്കൊരു യതീമത്തായ ഒരു സഹോദരിയുണ്ട്, എൻ്റെ ഉമ്മ വിധവയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണം, അങ്ങ് അള്ളാഹുവിൽ നിങ്ങൾക്കും ഒരുപാട് തരട്ടെ എന്നൊക്കെ വളരെ നല്ല ഒരു രൂപത്തിൽ ആ കുട്ടി അവിടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല സംസാരമാണല്ലോ കുട്ടിയുടെ ഇത്, നീ അവിടെ ഇരിക്കുക, ഇൻഷാല്ലാ ഞാൻ വേണ്ടത് ചെയ്യാം എന്ന് പറഞ്ഞ കുട്ടി അവിടെ ഇരുത്തിയിട്ട് ബിലാൽ റളിയല്ലാഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, പോയിട്ട് എന്താ നമ്മളെ കയ്യിൽ വെച്ച് എടുത്തിട്ട് വാ, നമുക്ക് ഈ കുട്ടിക്ക് കൊടുക്കണം. അങ്ങനെ ബിലാൽ റളിയല്ലാഹുവിനെ പോയി, തിരിച്ചു വന്നപ്പോൾ 21 കാരക്ക കയ്യിലുണ്ടായിരുന്നു എന്നാണ്. 21 തമ്ര, ഈ 21 കാരക്ക ഈ കുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിലെ 7 നിനക്കും, 7 നിൻ്റെ സഹോദരിക്കും, 7 നിൻ്റെ ഉമ്മാക്കുമാണ്. അങ്ങനെ കുട്ടി അത് വാങ്ങി പോകാൻ എഴുന്നേറ്റ സമയത്ത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഓടിച്ചെന്നിട്ട് ആ കുട്ടിയുടെ തല ഇങ്ങനെ തടയിട്ട് ദുആ ചെയ്തു, ജബർ അല്ലാഹു യുത്മക വജഅലക ഖലഫൻ മിൻ അബീക, അല്ലാഹു തആല നിൻ്റെ അനാഥത്വം പരിഹരിച്ചു തരട്ടെ, ബാപ്പക്ക് ബദലായി നല്ലൊരു പകരക്കാരനായി നിന്നെ അല്ലാഹു തആല മാറ്റിത്തരട്ടെ എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു എന്നാണ്. മുഹാജിറുകളിൽപ്പെട്ട ഒരാളുടെ മകനായിരുന്നു ആ കുട്ടി എന്നും ഹദീസിലുണ്ട്. യതീമക്കളെ കണ്ടാൽ, അതല്ലെങ്കിൽ അവരെ നമ്മൾ തലോടുമ്പോൾ, അവരെ നമ്മൾ ആശ്വസിപ്പിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചൊല്ലാനുള്ള ഒരു ദിക്റു കൂടി ഹദീസിലുണ്ട്. ജബറല്ലാഹു യുത്മക വജഅലക ഖലഫൻ മിൻ അബീക, അങ്ങനെ പറയണം എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു, ഇങ്ങനെ ചെയ്യുന്നതും തല തടവുന്നതും ഇത് പറയുന്നത് കണ്ടപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, റഅയ്തുക യാ മുആദ് വമാ സനഅത, ഞാൻ നീ ചെയ്തതും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടു കേട്ടു കേട്ടോ. അപ്പം മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയാണ്, റളിയല്ലാഹു അൻഹു റഹിംതു നബിയെ, എനിക്ക് കണ്ടപ്പോൾ പാവം തോന്നി, ഞാനൊരു കാരുണ്യം കാണിച്ചതാണ്. എന്നിട്ട് തങ്ങൾ ആ ഒരു പ്രവൃത്തിയെ പുകഴ്ത്തിയിട്ടാണ് അടുത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ്, ഒരു പ്രസ്താവന നടത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ലാ യലി അഹദു മിൻകും യതീമൻ ഫയഹ്സനു വിലായത, നിങ്ങൾ ആർക്കെങ്കിലും യതീമക്കളെ സംരക്ഷിക്കാൻ അവസരം ലഭിക്കുകയും വളരെ നല്ല രൂപത്തിൽ സംരക്ഷിക്കുകയും ചെയ്താൽ, വവദഅയദഹു അലാ റഅസിഹി, അവൻ്റെ തലയിൽ കൈവച്ച് നിങ്ങൾ തലോടുകയും ചെയ്താൽ, ഇല്ലാ കതബല്ലാഹു ലഹു ബികുല്ലി ശഅറത്തിൻ ഹസന വമഹാ അൻഹു ബികുല്ലി ശഅറത്തിൻ സയ്യിഅ സുബ്ഹാനല്ലാഹ്. ഓരോ തലയിലെ മുടിയുടെ എണ്ണത്തിന്, ആ തലയിലെ ഓരോ മുടിയുടെ എണ്ണത്തിനനുസരിച്ചും 10 ഹസനത്തുകൾ നിങ്ങൾക്ക് എഴുതപ്പെടും, 10 സയ്യിഅത്തുകൾ, തെറ്റുകൾ മായ്ക്കപ്പെടും, 10 ദറജകൾ ഉയർത്തപ്പെടും. യതീമക്കളുടെ തലയിൽ നിങ്ങൾ തൊട്ടാൽ ആ തല നിങ്ങൾ തലോടിയാൽ, സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആലാനെ അർശ് വരെ വിറക്കും എന്നാണ് യതീമുകൾ കരഞ്ഞാൽ, യതീമുകളുടെ കണ്ണിൽ നിന്ന് കണ്ണീനീരൊഴുകിയാൽ, അവർക്കരയിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ അർശ് വരെ വിറക്കും. ഇന്നൽ യതീമ ഇദാ ബകാ ഇഹ്തസ്സ ലിബുകാഇഹി അർശുർ റഹ്മാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്,
യതീമക്കൾ കരഞ്ഞാൽ അള്ളാഹുവിൻ്റെ അർശ് വരെ ആ കരച്ചിൽ കാരണം ഇളകിമറിയും വിറക്കും. അള്ളാഹു തആല ചോദിക്കും മലായിക്കത്തിനോട്, മലായിക്കത്തി ആരാണ് എൻ്റെ ആ അടിമക്കുട്ടിയെ കരയിപ്പിച്ചത്? അല്ലദീ ഗയ്യബ്തു അബാഹു ഫിത്തുറാബ്, വാപ്പാനെ ഞാൻ മണ്ണിലേക്ക് പറഞ്ഞ അച്ഛ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആ ബാപ്പായുടെ മകനെ, യതീമായ മകനെ ആരാണ് കരയിപ്പിച്ചത് എന്ന് അള്ളാഹു തആല ചോദിക്കും. അപ്പോൾ മലായിക്കത്ത് പറയും, റബ്ബേ നിനക്കറിയാമല്ലോ ആരാണെന്ന്. അള്ളാഹു തആല പറയും, നിങ്ങളൊന്ന് പോയി നോക്കിൻ, നിങ്ങൾ പോയിട്ട് വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങൾ സാക്ഷി നിൽക്കണം. ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇനി ഇഷ്ഹദു, മലായിക്കത്തെ നിങ്ങൾ സാക്ഷി നിൽക്കണം, നിങ്ങൾ സാക്ഷിയാണ്. അന്നമൻ, ആ കുട്ടിയെ ആര് ശാന്തനാക്കിയോ, ആ കുട്ടിയുടെ വിഷമം ആര് തീർത്തു കൊടുത്തോ, ആരാ കുട്ടിയുടെ കരച്ചിൽ മാറ്റിയോ, ഞാൻ അവനെക്കുറിച്ച് തൃപ്തനാണ്, അവനെ ഞാൻ ഖിയാമത്ത് നാളിൽ തൃപ്തിപ്പെടുത്തുകയും ചെയ്യും. ഇതിന് നിങ്ങൾ സാക്ഷിയാണ്, ഇത് നിങ്ങൾ അവിടെ പോയി പറയണം എന്ന് മലായിക്കത്തിനോട് പറയുമെന്നാണ്. സുബ്ഹാനല്ലാഹ്, അത് ചെയ്യാൻ പാടില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു വളരെ കണിശമായിരുന്നു ഈ വിഷയത്തിൽ എന്നാണ്. യതീമക്കളൊക്കെ കണ്ടാൽ വളരെ ലോലഹൃദയനായി അവരോട് കാരുണ്യം കാണിച്ച് അവരുടെ തല തടവി എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടേ പോകുമായിരുന്നുള്ളൂ. ഒപ്പുള്ള ആളുകളോടൊക്കെ ഈ വിഷയം കണിശമായി പറയുകയും ചെയ്യാറുണ്ടായിരുന്നു. അവിടുത്തെ ഖിലാഫത്തിലൊക്കെ വളരെ കൃത്യമായി യതീമക്കളുടെ സംരക്ഷണം അത് കൃത്യമായി കൊണ്ടു നടക്കാനുള്ള ബദ്ധശ്രദ്ധ കാണിക്കുകയും ചെയ്തിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു ഹദീസുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. ഒരു യതീമിനെ ആരെങ്കിലും ചേർത്ത് നിർത്തി സംരക്ഷിച്ചാൽ, അവൻ്റെ ചെലവിൽ സംരക്ഷിച്ച് നിർത്തിയാൽ, വേണ്ട ചെലവുകളും കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ കൊടുത്താൽ, കാനലഹു ഹിജാബൻ മിനന്നാരി യൗമൽ ഖിയാമ, നരകത്തിൽ നിന്ന് ഒരു മറയാണ് ഖിയാമത്ത് നാളിൽ അയാൾക്ക് ആ ഒരു സംരക്ഷണം. അമൻ മസ്ഹദ യതീമിൻ കാനലഹു ബികുല്ലി ശഅറത്തിൻ ഹസന, തല തടവിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ മുടിയുടെ എണ്ണത്തിനും ഔപ്പത്ത് ഹസനത്ത് വീതം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്യും. അപ്പോൾ യതീം കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ആശ്വസിപ്പിക്കുക, എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പോരുക, അവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫഅമ്മൽ യതീമ ഫലാ തഖഹർ, ഒരു നിലക്കും അവരെ നമ്മൾ അറിയാതെ ഒരു നിലക്കും, അതാണ് ഖഹർ എന്നൊരു അർത്ഥം നമ്മൾ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, പ്രയാസപ്പെടുത്താൻ പാടില്ല, ആശ്വാസം കൊടുക്കുക. നമ്മുടെ തെറ്റുകൾ പുറത്തു കിട്ടാനുള്ള മാർഗം കൂടിയാണിത്. ഇൻഷാ നമുക്ക് വിശദമായി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.